ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡയറി. 2023 നമ്മുടെ യമഹ ഇന്ത്യയിലേക്ക് ഒരുപാട് പുതിയ ബൈക്കുകൾ കൊണ്ടുവരുന്ന പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ യമഹയുടെ R7 MD09 അതേപോലത്തെ ബൈക്കുകളൊക്കെ 2023 ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇതേപോലത്തെ വലിയ ബൈക്കുകളിലാണ്ട് ചെറിയ ബൈക്കുകളിലും അവർ ഈ ഒരു വർഷം ഒരുപാട് അപ്ഡേഷനുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിലിപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന ന്യൂസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലിപ്പം റിട്രോ ബൈക്കുകൾക്കും നിയോ റിട്രോ ബൈക്കുകൾക്കും നല്ല ഒരു ഡിമാൻഡുണ്ട്. എന്നാൽ യമഹയുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ട് ബൈക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ FCX നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു നിയോ റിട്രോ ബൈക്ക് പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ആ ഒരു FC അങ്ങനെ ആക്കിയതിൻ്റെ ആ ഒരു ഏറ്റ ഘടകം നമുക്ക് പല ഭാഗത്തും കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ യമഹ ഒരു പുതിയ നിയോ റിട്രോ ബൈക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു 250 cc കാറ്റഗറിയിലുള്ള ബൈക്കായിരിക്കും. അതായത് നമ്മുടെ നിലവിലുള്ള FC25 ആ ഒരു റിട്രോ നിയോ റിട്രോ ബൈക്കാക്കി മാറ്റാൻ പോവുകയാണ്. FC-നെ FCX ആക്കിയ പോലെ തന്നെ ഇനി അവർ ആ ഒരു FC25 ആ ഒരു നിയോ റിട്രോ ലുക്കുള്ളൊരു ബൈക്കാക്കി മാറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉടനെ തന്നെ എന്നിട്ട് ആ ഒരു വണ്ടി അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വരാൻ നേരത്ത് ഇതിൻ്റെ എഞ്ചിനിലോ ഫ്രെയിമിലോ ഹാർഡ്വെയർസിലോ ഒന്നും വലിയ മാറ്റമൊന്നും കാണത്തില്ല. ലുക്കിലും മാത്രമേ പ്രധാനമായിട്ടും മാറ്റം കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. നിലവിലിതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 249 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 20.5 HP ആണ്. അപ്പം ഈ ഒരു എഞ്ചിനും ഇതിൻ്റെ പവർഫിക്കേഴ്സും എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും. വണ്ടിയുടെ ആ ഒരു ബോഡി പാനൽസിലൊക്കെ മാത്രമേ മാറ്റം കാണത്തുള്ളൂ. അതായത് തന്നെ ഒരു നിയോ റിട്രോ ബൈക്കിൻ്റെ ഡിസൈനിലേക്ക് അവർ കൺവേർട്ട് ചെയ്യും. അതുമാത്രമേ മെയിനായിട്ട് വരുന്ന മാറ്റമുള്ളൂ. പിന്നെ ഇതിൻ്റെ വിലയും കുറച്ച് കൂടുതലായിരിക്കും. നമ്മുടെ FC25 ഈ ഒരു വണ്ടി കുറച്ചുകൂടെ വിലയും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ FCX അവരൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. FCX പുതിയ കളർ സ്കീമുകളും ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അവർ ഈ ഒരു 2023 അപ്ഡേഷനിൽ കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. FCX എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 149 cc എഞ്ചിനാണ്. 12.4 HP പവർ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു പവർഫിക്കേഴ്സിലോ എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ മാറ്റമില്ല. പക്ഷെ അവരുടെ കളർ സ്കീമിലും ഡിസൈനിലൊക്കെ പുതിയ മാറ്റം കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പുതിയ വരാൻ പോകുന്ന FCX ഡ്യുവൽ ചാനൽ ABS കാണുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ വിലയും കുറച്ച് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ 1.34 lakh ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേഷൻ വരാൻ നേരത്ത് നമ്മുടെ FCX കുറച്ചുകൂടെ വില കൂടുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.